നമസ്കാരം. അഗ്നിപഥ് പദ്ധതിക്കെതിരെ തെലങ്കാനയിലെ സെക്കന്ദരാബാദിലുണ്ടായ പ്രതിഷേധത്തിന്റെ ആസൂത്രകനെന്ന് കരുതുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗാർത്ഥികൾക്ക് ആർമി ട്രെയിനിങ് നൽകുന്ന പരീക്ഷാ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ സുബറാവു എന്നയാളെയാണ് പോലീസ് പിടികൂടിയത്. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിനാലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളെ റെയിൽവേ പോലീസ് ഫോഴ്സിന് കൈമാറും. ചലോ സെക്കന്ദരാബാദ് എന്ന പേരിലുണ്ടായിരുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയായിരുന്നു പ്രതിഷേധത്തിന് ആഹ്വാനം നൽകിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സൈന്യത്തിലേക്കുള്ള കായികക്ഷമതാ പരീക്ഷ വിജയിച്ച് എഴുത്ത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനുള്ള ഉദ്യോഗാർത്ഥികളാണ് ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവകാശപ്പെട്ട ജോലി ലഭിക്കാനായി പ്രതിഷേധിക്കണമെന്ന് വാട്സപ്പ് സന്ദേശത്തിലൂടെ ആഹ്വാനം ലഭിച്ചിരുന്നു. തുടർന്ന് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. 7 ഗേറ്റുകളിലൂടെ സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തിയ പ്രതിഷേധക്കാർ പാഴ്സൽ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളും ബൈക്കുകളും അടക്കം കത്തിച്ചു. 3 ട്രെയിനുകൾക്കും തീവച്ചു. റെയിൽവേ പാളങ്ങൾക്ക് കേടുവരുത്തുകയും ഓഫീസുകൾ തകർക്കുകയും ചെയ്തിരുന്നു. സെക്കന്ദരാബാദിൽ നടന്നത് ആസൂത്രിത പ്രതിഷേധമെന്നാണ് റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ട്. അഗ്നിപഥ് പ്രതിഷേധത്തെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ ചേർക്കാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. സെക്കന്ദരാബാദ് ആക്രമണവുമായി ബന്ധപ്പെട്ട 100 പേരെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം അഗ്നിപഥ് പദ്ധതിയിലൂടെ സേന വിഭാഗങ്ങളെ നവീകരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 3 സേന വിഭാഗങ്ങളുടെ വിവിധ തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാസങ്ങളായി നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഈ തീരുമാനമുണ്ടായത്. അഗ്നിപഥ് ദീർഘകാല ലക്ഷ്യത്തോടെയാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തെ വിവിധ മേഖലയിൽ അഗ്നിപഥിന്റെ പേരിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകളും കലാപങ്ങളും ഏറെ ഗൗരവത്തോടെ പ്രതിരോധ ആഭ്യന്തര വകുപ്പുകൾ കാണുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കലാപങ്ങളുടെ പശ്ചാത്തലത്തിലും വിവിധ മുൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലുകളും ശേഖരിച്ച ശേഷമാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് 3 സൈനിക മേധാവിമാരുമായി ഇന്ന് രാവിലെ അടിയന്തരമായി കൂടിക്കാഴ്ച നടത്തിയത്. നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൗധരി തുടങ്ങിയവർ പ്രതിരോധ മന്ത്രിയുടെ വസതിയിൽ നടത്തിയ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നലെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് പദ്ധതിക്കെതിരായ പ്രതിഷേധങ്ങളുടെ മറവിൽ വൻ കൊള്ളയും നടന്നിരുന്നു. പ്രതിഷേധക്കാർ അക്രമാസക്തരായി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് കടന്നു കയറി അവിടുത്തെ കടകൾ കൊള്ളയടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ കാർഡ്ബോർഡ് പെട്ടിയോടെ എടുത്തുകൊണ്ട് പോകുന്നതും കടയ്ക്ക് പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്തതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.